സൂസമ്മേ, ആ എടി എന്റെ കണ്ണാടി എന്തെടി? അയ്യോ, അമ്മച്ചിയുടെ കണ്ണാടി ആ ഭിത്തിയിലുണ്ട്. ആ നീ അധികം താമസിയാതെ എന്നെ ഭിത്തി തൂക്കും. എടി എന്റെ കണ്ണാടി എടുത്തോണ്ട് വരാൻ. ഈ അമ്മച്ചി ഒരു കാര്യം, ഒരു സാധനം എടുത്ത് വെച്ചെടുത്ത് വെക്കത്തില്ല. അമ്മച്ചിയുടെ മുഖം നോക്കണ കണ്ണാടി. എടി മുഖം നോക്കുന്ന കണ്ണാടി അല്ല, ഇതിലോട്ട് നോക്കണമെങ്കിൽ എന്റെ കണ്ണിലോട്ട് ഒരു കണ്ണാടി എടുത്ത് വെക്കണം. അതെവിടെയെന്ന് അത് അമ്മച്ചി ബോധമില്ലാതെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കാണും. എടി എടുത്തോണ്ട് വാടി. എന്റെ തോമച്ചനും ജോയിക്കുട്ടിയൊക്കെ അമേരിക്കയിൽ നിന്ന് ഇപ്പൊ വിളിക്കും. എനിക്ക് അവന്മാരോട് ചോദിക്കണം, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇന്ന് ക്രിസ്മസിന് വരുന്നില്ലെന്ന്. ഒന്ന് എടുത്തോണ്ട് വാ. അതെ, അമ്മച്ചിയുടെ മക്കൾ ഇപ്രാവശ്യം വരൂല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് പറ്റിച്ചോ? വന്നോ അവര്? വന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ്, ഇപ്പോഴും വരൂല അമ്മച്ചി. നീ കരുനാക്ക് വളക്കാതെ നീ നിന്റെ വീട്ടിൽ പോവാൻ നോക്കുവാണ് നിർത്തുന്നത്. ഞാനേ കഴിക്കാൻ ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഗുളിയെ എടുത്ത് കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കോളണം. ഞാൻ പോവുകയാണ്. അവന്മാരും വരത്തില്ലെങ്കിൽ ഇന്ന് ഇവിടെ ക്രിസ്മസ് ഞാൻ ആഘോഷിക്കുന്നില്ല. നീ ആ ലൈറ്റോ കാണിച്ചിട്ട് നിന്റെ വീട്ടിലോട്ട് പോവാൻ നോക്ക്. ആ എന്നാലും എന്റെ കണ്ണാടി ഇത് എവിടെ പോയി? ഞാൻ പോവുകേട്ടാ. എല്ലാം പോക പോലെയാ കാണുന്നത്. കള്ളന്മാരാകുമ്പോ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ, നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നാച്ചുറൽ ആയിട്ട് നടക്കുള്ളൂ. നീ നാച്ചുറൽ ആയിട്ട് നടക്കട്ടെ. ഈ വീടാണ് നമ്മൾ ഇന്ന് മോഷ്ടിക്കാൻ പോണത്. ഈ വീടാണോ? ഈ വീടാണെങ്കിൽ വലിയ റിസ്കിന്റെ. ഇവിടെ ഒരു തള്ള മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ വിദേശത്താണ്. മക്കളൊക്കെ പുറത്താണ്. പിന്നെ അപ്പൊ നമുക്ക് സുഖമില്ല. ഒരു പൊട്ടു പിടിച്ച തള്ള മാത്രമേ ഉള്ളൂ. പിന്നെ നാളെ ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ നോക്കിയേ, ഓത്തറച്ചി, ആട്ടിറച്ചി, കോഴിയിറച്ചി, പോർക്ക് ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ച് കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ പോത്തറച്ചി കൂട്ടി കഴിക്കാം. അതായിരിക്കും രസം. ഏത് അപ്പം? അല്ലടാ, അപ്പം എന്ത് ചെയ്യണോന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മള് ആദ്യം ഭക്ഷണം കഴിക്കുക, പിന്നെ മോഷ്ടിക്കുക. അപ്പൊ നമുക്ക് ലാഭിച്ചായിട്ട് മോഷ്ടിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ? കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ മണ്ടത്തരം ഒന്നും കാണിച്ചേക്കല്ലേ. കഴിഞ്ഞ ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ചു? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മണ്ടത്തരം കാണിച്ചത് നീ അങ്ങോട്ട് ഓർത്ത് നോക്കി. ഞാൻ അവിടെ പോയി മോഷ്ടിച്ചിട്ട് 12 അലമാരെ 4 മേശം കുത്തി തുറന്നു ഞാൻ. എന്നിട്ട് ഒന്നും പൈസ കിട്ടില്ല. അതിന്റെ കുഴപ്പമില്ല, അതിന്റെ പൈസ കിട്ടാഞ്ഞ്. അത് പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത്, ഒരു ഫർണിച്ചർ ഷോറൂം ആയിരുന്നു. ആ മണ്ടത്തരം ഇവിടെ ആവർത്തിക്കരുത്. ഇല്ല നല്ല മാത്രമേ ഉള്ളൂ. ലാവിഷ് ആയിട്ട് ഫ്രീ ആയിട്ട് പോവാ. ഇതൊക്കെ ഫ്രീ ആയിട്ട് പോകാം, ആരും പേടിക്കേണ്ട കാര്യമില്ല. വാ പോരെ. ഞങ്ങൾ കരോളുകാരാ, കാശ് തന്നിടനെ ഇല്ലേൽ കുഴഞ്ഞു പോകും, ഇതെല്ലാം വാടകയ ഞങ്ങളപ്പെടുത്തരുതേ. മതി 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 മതി. പപ്പ എവിടെ? വീട്ടിൽ പുഴുങ്ങി വെച്ചേക്കുന്നു. എന്തോ അത് കപ്പ? കപ്പയല്ല, നമ്മളെ കൂടെ പപ്പ എവിടെയെന്ന്? ക്രിസ്മസ് പപ്പ. പുറകെന്ന് കളിക്കുന്നു. ഇങ്ങോട്ട് അതല്ലേ ഫ്രണ്ട് കയറി അറിഞ്ഞ് കളിച്ചോണം കേട്ടാ. അവിടെ നിൽക്കി. നമുക്ക് ആ വീട്ടിൽ അറിയാലോ. ഏത് ആ വീടാ? എടാ അത് വീടല്ല, തൊഴുത്താണ്. അതിന് കാലി ഒന്നുമില്ലല്ലോ അവിടെ. അതാണ് പറഞ്ഞത്, കാലി തൊഴുത്തൊന്നും. എടാ ആ വീടൊന്നും അല്ല. എന്നാ ഇങ്ങോട്ടൊക്കെയാണ്? ഈ വീട് കണ്ട, ഇവിടെ ഒരു അമ്മച്ചു മാത്രമേ ഉള്ളൂ. അവരെ രണ്ടു മക്കളും അങ്ങ് വിദേശത്താ. ഓ, ഇവരാണെങ്കിൽ ഉണ്ടല്ലേ അറുത്ത കൈക്ക് ഉപ്പ് കഴിക്കൂല. അറുത്ത കഴിക്കുന്നാണ് ഉപ്പ് കഴിക്കണത്. ആശുപത്രി പോയി ചീറ്റി എടുത്താ പോലെ. എടാ അതല്ല പറഞ്ഞത്, അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പെട്ടൊന്ന് മുറി രണ്ട്. മുറി രണ്ടല്ല, കണ്ടിട്ട് ഒരു 5-6 മുറി ഉള്ളല്ലോ തോന്നുന്നു. ഡേയ്, നമ്മൾ ഇത്രയും നേരം വന്നിട്ട് 10 പൈസ കിട്ടാത്ത കാര്യം എന്താണെന്നറിയാം? എന്താണ്? നമ്മളെ കരോളിന്റെ കുഴപ്പം അല്ല, നിന്റെ നാക്കിന്റെ കുഴപ്പമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ പോയാൽ ശരിയാവൂല. നമ്മൾ ട്രെൻഡിനൊപ്പം നീങ്ങണം. അതായത് പുതിയ സിനിമാ പാട്ടുകളുടെ പാരടി പാടിയാലേ ആളേക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് പൈസ കിട്ടുള്ളൂ. എല്ലാവരും ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. എന്റെ ഉണ്ട് പാട്ട്, അവിടെ ഇരിക്കും. ഞാൻ പറയാം, ഒന്നുണ്ട് പാട്ട് ഞാൻ പഠിച്ചു വയ്ക്കാം. പണി പാളിയടാ, കരോളുകാരിറങ്ങിയിട്ടുണ്ടടാ. നമ്മളെന്ത് ചെയ്യും? എന്റെ ദൈവമേ, നമ്മൾ മിക്കവാറും അകത്തു പോകും. നല്ലൊരു ദിവസം അകത്ത് കിടക്കാനാണോ നമ്മുടെ വിധി? നമുക്കൊരു കാര്യം ചെയ്തല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൻ നോക്കിയാലോ. നിങ്ങൾ അല്ലേ പറഞ്ഞത് ഇവിടെ വേറെ ആരും കാണൂലെന്ന്? വേണ്ട, ഇവിടെ അമ്മച്ചിയുടെ മക്കളാണ് തോന്നുന്നു. രണ്ടു രേഖ അമ്മച്ചിയുടെ മക്കളാണോ? അമ്മച്ചിയുടെ മക്കളായാലോ? വെളിയിലുള്ള മക്കളാന്ന് കരുതിയ. പിന്നെ നമ്മൾ അമ്മച്ചിയുടെ മക്കളാന്ന് പറഞ്ഞ അവര് വിശ്വസിക്കൂ? പിന്നെ വിശ്വസിക്കുമല്ലോ. അതെങ്ങനെ വിശ്വസിക്കും? എനിക്ക് പരിപാടി ഉണ്ടോ? ഞാൻ ന്യൂജേഴ്സിയിലാണെന്ന് പറയും. അതിനെ എനിക്ക് ജേഴ്സി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്നെ പറയും, ഞാനൊന്നും ഇട്ടിട്ടില്ല. നീ കാലിഫോർണിയയിലാണെന്ന് പറഞ്ഞാൽ മതി. കാലിഫോർണിയയിലാണെന്ന് പറഞ്ഞാൽ മതി. കേട്ടോ, ദാറ്റ് ഈസ് മൈ പ്രിൻസിപ്പിൾ. പ്രിയ കൂട്ടരെ, ഉണ്ണീശോ പിറന്ന കഥ, നമ്മുടെ ഉണ്ണീശോ പിറന്ന കഥ. പ്രിയ കൂട്ടരെ, ഉണ്ണി
ഉണ്ണീശോ പിറന്ന കഥ, ഞങ്ങളുടെ ഉണ്ണീശോ പിറന്ന കഥ. കേക്കണ്ട, നിങ്ങളുടെ കൊഞ്ചി പറഞ്ഞ കഥ ഞങ്ങൾക്ക് കേക്കണ്ട. എന്നെ ബന്ധുവിനാഥകര അമ്മച്ചോ അറിയാലോ. നിങ്ങൾ പൊക്കോളൂ, ഞങ്ങൾക്ക് പൈസ എന്തെങ്കിലും തന്നേക്കാം. അങ്ങനെ ഓസര് പൈസ വേണ്ട, നമ്മൾ വന്നാ പാടി നിങ്ങൾ സന്തോഷിപ്പിച്ച് പൈസ വെച്ചിട്ട് പോകുള്ളൂ. നിങ്ങൾ സന്തോഷിക്കണം, അമ്മച്ചി മരുന്ന് കഴിച്ച് കിടക്കാം. അമ്മച്ചി ഒറ്റപ്പാടും വേറെ ഒന്നും ഇഷ്ടമല്ല. അമ്മച്ചി കൂടി വിളിക്കുക, നല്ല ക്രിസ്മസ് കളറാണ്. ഇതാരാണ് ഈ ഒച്ച വെച്ചോണ്ടിരിക്കുന്നത്? ആരൊക്കെയാണ് ഇത്? ഇവിടെ കരോളൊന്നും വേണ്ട, പോക്കോ. അമ്മച്ചിക്ക് മക്കൾ അമേരിക്കയിൽ വന്നപ്പോ ഭയങ്കര സന്തോഷമാണല്ലോ. ഏത് മക്കൾ വന്നെന്ന്? അമ്മച്ചിയുടെ മക്കള്. എപ്പോ വന്ന്? അമ്മച്ചി, അമ്മച്ചി, തോമസിനും ജോയിക്കുട്ടിയൊക്കെ വന്നാ? ഞങ്ങൾ വന്ന അമ്മച്ചി. നീ പിന്നെ വന്ന വെച്ചാടാ. വന്നമ്മച്ച നല്ല, ഞങ്ങൾ വന്നമ്മച്ചി. അമ്മച്ചി, അമ്മച്ചി പൊട്ടൊരു കഥ പറഞ്ഞു തരുവായിരുന്നു, അത് കേൾക്കാൻ വേണ്ടി വന്നത്. അമ്മച്ചി, അമ്മച്ചിയുടെ കണ്ണാടി കാണുന്നില്ലടാ, അതുകൊണ്ട് എല്ലാം പോക പോലെ കാണാൻ പറ്റുന്നുണ്ടോ? കരോളുകാരാ. അല്ലടാ, എന്താ നിന്റെ ശബ്ദം അല്ലാതിരിക്കുന്നത്? അത് ഈ അമേരിക്കയിൽ ഈ സ്നോ വീണതാ അമ്മച്ചി. ദൈവമേ, ആ ചെറുക്കന് എപ്പോഴും വീഴ്ച തന്നെ ഉള്ളു. സ്നോ കുട്ടൻ സ്റ്റിച്ച് വല്ലതും ഉണ്ടോ? എന്നിട്ട് അമ്മ സ്നോ എന്ന് പറഞ്ഞ മഞ്ഞ് മഞ്ഞ് തര വീഴുവാന്നാ പറഞ്ഞേ. എന്റെ മക്കള് വന്നതല്ലേ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. സമ്മാനം വെച്ചിട്ടുണ്ട്. എവിടെ എവിടെ? എത്ര വർഷമായടാ നീയൊക്കെ തുടങ്ങിയിട്ട്, എന്നെ പട്ടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായടാ? എനിക്ക് വേദന എടുത്തില്ല. ഞാൻ ജേഴ്സി അല്ലടാ, നീ കാലിഫോർണിയ അല്ലേ, അതാ വേദന എടുക്കുന്നത്. എടാ, ആ സന്തോഷത്തിന് ഒരു പാട്ടങ്ക് പാടാ. കാഴ്ചകളോടെ കണ്ടു വണങ്ങിനാഥനവാട്ടി ആഘോഷിച്ചിടാ. ലോകത്തിൻ മതി മതി, വിട്ടോ, അന്യായി വിട്ടോട്ടോ. മതി മതി മതി, വിട്ടോ വിട്ടോ. അങ്ങനെ പറഞ്ഞ അങ്ങനെ അന്നേരയോ, നിങ്ങളുടെ ഈ പാട്ടൊരു സുഖമില്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു പാട്ട് വിടാം അല്ലേ അമ്മച്ചി? പാട്ടുണ്ട്, പാടിയിട്ട് പെട്ടെന്ന് പോകും. പഠിച്ചോ, വൺ ടു ത്രീ ഫോർ. വാ, ഇന്ന് ക്രിസ്മസ് ആടാ, ഇന്ന് ക്രിസ്മസ് ആടാ, ദാ 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 ദാ. വാ, ഇന്ന് ക്രിസ്മസ് ആടാ, ആ ക്രിസ്മസ് ആടാ, ദാ 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 ദാ. ആ, ഇന്ന് ക്രിസ്മസ് ആടാ, ഇന്ന് ക്രിസ്മസ് ആടാ, ദാ 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 ദാ. എടാ, കേക്ക് എടുത്ത് കൊടുക്കണം എല്ലാവർക്കും. എല്ലാരും കേക്കൊക്കെ വന്ന് കഴിച്ചേ, വാ സന്തോഷായിട്ട് പോ. ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ട് മുറിച്ച് കഴിച്ചു, അതായിരിക്കും സംഭവം. അമ്മച്ചിക്ക് ഇപ്പഴാ സമാധാനമായത്? എത്ര വർഷമായടാ നീയൊക്കെ അമ്മച്ചിനെ പറ്റിക്കാൻ തുടങ്ങിട്ട്. എന്താ ഇത്ര കാലമായിട്ട് അമ്മച്ചിനെ കാണാൻ വരാഞ്ഞത് രണ്ടുപേരും? അതെ, ഞങ്ങള് പരോളിലല്ലായിരുന്നു അമ്മച്ചി. എവിടെ? അല്ല, കരോള് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നല്ലോ. ആണോ? അതെ. ജോലിയൊക്കെ എങ്ങനെ പോകണ്ടതോ അമ്മച്ച? ജോലിയൊക്കെ പോകുന്ന അമ്മച്ചി, എന്നാന്നറിയാം അമ്മച്ചി, നമുക്ക് അവിടെ കൂടുതൽ നൈറ്റിലല്ലേ ജോലി. രാത്രി എന്ത് പണിയാണോ? പകൽ കിടന്ന് ഉറങ്ങും, അപ്പൊ അതുകൊണ്ടാണ് അമ്മച്ചിയെ കാണാൻ ഇങ്ങോട്ട് വരാൻ. പകലാകുമ്പോ അവിടെ രാത്രിയാകും. എന്തായാലും അമ്മച്ചിക്ക് ഇനി ചത്താലും എങ്ങനെ എത്രയും പെട്ടെന്ന് കണ്ടാ മതിയായിരുന്നു. ചാകരുത് എന്റെ അമ്മച്ചി. അമ്മച്ചിക്ക് വേണ്ടി ഞാൻ അമേരിക്കയിൽ നിന്ന് തനി തങ്കം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പഴേ സ്വർണ്ണം ഞാൻ അമ്മച്ചി ഇടണ്ട. എന്നെ ഇനി ഈ വയസ്സാം കാലത്ത് ആര് കാണാനാടാ മക്കളെ? ഞങ്ങൾക്ക് കാണണം ഞങ്ങളെ അമ്മച്ചിയെ. ഇതൊന്നും വേണ്ട, പണ്ട് ഇങ്ങനത്തെ സ്വഭാവം. നീ എല്ലാം പറഞ്ഞത് എന്റെ മക്കള് വരത്തില്ല. എന്റെ രണ്ട് മക്കള് അമ്മച്ചിയുടെ സ്വർണ്ണമൊക്കെ എവിടെ? അതെ, ഇവന്മാര് പുതിയ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. ആര്? ദേ, എന്റെ മക്കള് തോമച്ചനും ജോയിക്കുട്ടിയും. അയ്യോ, ഇത് അമ്മച്ചിയുടെ മക്കളല്ല, ഇതേ കള്ളന്മാരാ. അയ്യോ, അമ്മച്ചിയുടെ അമ്മച്ചിയുടെ മക്കളല്ലേ? അമ്മച്ചിയുടെ മക്കളല്ല, അമ്മച്ചിയുടെ മക്കളെ തന്നെ എനിക്കറിയാം. ഇത് അമ്മച്ചിയുടെ മക്കളല്ല.
ഞങ്ങൾ അമ്മച്ചിയുടെ മക്കളാണ്. പക്ഷെ ഈ അമ്മച്ചിയുടെ അല്ല, വേറെ അമ്മച്ചിയുടെ. നിങ്ങൾ ആരും അവരെ ഒന്നും ചെയ്യണ്ട. എനിക്ക് രണ്ട് മക്കളുണ്ട് അമേരിക്ക കിടക്കുന്ന അവന്മാര്. അവന്മാർ ഒരു നല്ല അവസരമായിട്ട് ഈ അമ്മച്ചിനെ കാണാൻ വന്നില്ലല്ലോ. ഈ രണ്ടാമാര് കാരണം നല്ലൊരു ക്രിസ്മസ് ആയിട്ട് എനിക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഇവരാരും ഒന്നും ചെയ്യണ്ട, എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കും. അപ്പൊ അമ്മച്ചി, ഹാപ്പി ക്രിസ്മസ്. എന്നാ ഒരു പാട്ടങ്ങ് പാട്. 1 2 3 4 സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് പാലകര ഞങ്ങളിതാ പോകുന്നു.